ഹലോ ഗായ്സ്, ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 23-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഗോൾഡ് ഫാം ഉണ്ടാക്കുകയാണ്. നമ്മുടെ മാഗ്മ ഫാമിൽ നിന്ന് ഞാൻ ഒരുപാട് മാഗ്മ ക്യൂബ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്കിന്ന് ഗോൾഡ് ഫാം ഉണ്ടാക്കണം. ഗോൾഡ് ഫാം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡൻ ആപ്പിൾ ഉണ്ടാക്കി തിന്നാം, ഗോൾഡൻ ബ്ലോക്ക് ഉണ്ടാക്കി തിന്നാം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് ഇറക്കാം. അപ്പോൾ നമ്മളെ ബിൽഡിങ്ങിലുള്ള ഐറ്റംസ് ഒക്കെ ഇതാ ഈ മൂന്ന് ശൽക്കറിലാണ്. മൂന്ന് ശൽക്കർ സാധനം വേണം കേട്ടോ ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതാ അതിൽ കുറച്ച് മാഗ്മ ക്യൂബ് ഉണ്ട്, അതിൽ നമ്മളെ സ്കാഫോൾഡിങ് ഗ്ലാസ്, ഇതാ ഗ്ലാസ് ഇതാ അവിടെ ഉണ്ട്, കുറച്ച് അയൺ അതൊക്കെ എടുത്ത് വെച്ചേക്കണ്. ഇത് ഫുള്ള് മാഗ്മ ക്യൂബാണ്. ഇതാ ഇതിൽ ഫ്രോസ്റ്റ് വാക്കർ ഉള്ള ഒരു ബൂട്ട് ഇട്ടിക്കണ്. ഇത് നമുക്ക് അത്യാവശ്യം ഇല്ലെങ്കിൽ ടിക് 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 അങ്ങാണ്ട് കത്തി തീരും നമ്മൾ. സ്കാഫോൾഡിങ് ഒരു രണ്ട് സ്റ്റാക്ക് കൊടുത്ത് വെച്ചേക്കണ്. ഇതാണ് നമ്മുടെ മുട്ട തരുന്ന ടർട്ടിൽ കപ്പിൾസ്. അപ്പോൾ നമ്മൾ നെതർ റൂഫിലെത്തി. ഇവിടെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, നെതർ വേസ്റ്റിൽ ഉണ്ടാക്കണം. നെതർ വേസ്റ്റിലാണ് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ എന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയേക്കാം. ഞാൻ ശൽക്കർ ക്രാഫ്റ്റിൻ്റെ വീഡിയോ തന്നെയാണ് പിന്നെയും കാണുന്നത്. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കട്ടെ കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ ഐറ്റം കളക്ഷൻ ഏരിയ കണ്ടോ. ഇങ്ങനെ ചെസ്റ്റ് വെച്ചിട്ട് ഇതിലാണ് നമ്മൾ ഐറ്റംസ് കളക്ട് ചെയ്യണം. അപ്പോൾ ഹോപ്പർ വെച്ച് കൊടുക്കുക, അതിൽ വന്ന് ചാവും. ഓക്കെ, ഞാനൊരു ബ്ലോക്കും കൂടി ഹൈറ്റ് കൂട്ടിയാലോ, ഹൈറ്റ് നല്ല ഒരു ബ്ലോക്കും കൂടി വിടുത്ത് കൂട്ടിയാലോ എന്ന് വിചാരിച്ച്, അത് നല്ലൊരു മൂവ് ആവില്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു രണ്ട് ചെസ്റ്റും കൂടി വെക്കാം, എന്നിട്ട് അതിൻ്റെ മേലെ ഹോപ്പർ വെക്കാം. ഇതൊന്നും എങ്ങനെ വെക്കണേ, ഇങ്ങനെയല്ല ഇങ്ങനെയല്ല, അത് പൊട്ടട്ടെ. എന്നിട്ട് ഇതിനെ കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതിമൊക്കെ നമ്മൾ ഹോപ്പർ കണക്ട് ചെയ്ത് വെക്കുക. എന്താ വെച്ചാൽ നമുക്ക് ഒറ്റ സംഖ്യ വേണം, എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, നടുഭാഗം കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്, മറ്റേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മേലെ ഞാൻ ഒരു ഡബിൾ ചെസ്റ്റും കൂടി വെക്കണം. ഇതൊക്കെ നിറയുമാവോ, വെറുതെ കുറേ ചെസ്റ്റൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ അല്ലേ. ഓക്കെ, ഇതിലേക്ക് കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ഇതിലേക്ക് ഹോപ്പർ കണക്ട് ചെയ്യണം. അപ്പോൾ ഫുൾ ഹോപ്പർ കണക്ട് ചെയ്യട്ടെ കേട്ടോ. ഇതിങ്ങനെ വെച്ചിട്ട് ആ പെട്ടിയും കൂടി നിറക്കാം. അപ്പം യെസ്, സെറ്റ് സെറ്റ് സെറ്റ്. ഇനി നമുക്ക് ഗ്ലാസ് വെക്കണം. ഇനി നമ്മൾ മാഗ്മൻ്റെ മറ്റേ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്ന പണിയാണ്. അപ്പോൾ ഫ്രോസ്റ്റ് വാക്കർ എടുത്തിടട്ടെ, ഈ സാധനങ്ങളൊക്കെ അതിൽ കയറട്ടെ. നമുക്ക് ആവശ്യമില്ലാത്തൊക്കെ മറ്റേ ശൽക്കറിൽ കയറ്റി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാഗ്മൻ്റെ പ്ലാറ്റ്ഫോം ഇവിടെ റെഡി ആക്കണം. അപ്പോൾ ഒരു 12x12 വരും, 12x12 അല്ലേ, 24x24 വരും. ഓക്കെ, ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൻ്റെ പണി നമ്മൾ തീർത്തേക്കണേ കണ്ടോ. ഇതാണ് നമ്മളെ പ്ലാറ്റ്ഫോം, ഇത്ര വലുപ്പമുണ്ടാവും. അവിടെ അപ്പോത്തിനും ഇപ്പോൾ അമ്മമാർ സ്പോൺ വയ്ക്കണേ. അപ്പോൾ ഇനി നമുക്ക് ടർട്ടിളഗ് വെക്കണമെന്ന് നോക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മളിവിടെ മറ്റേ ട്രാപ്പ് ഡോറ് വരി വരിയായിട്ട് വെക്കണം, അതേപോലെ. ഇവന്മാരതിൽ പോയി ചാടാനേ, പുറത്തുമാരാണല്ലോ, അതാ അബദ്ധം. ഓക്കെ, നമ്മളിപ്പോൾ ഫുള്ള് വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, നമുക്ക് ടർട്ടിളഗ് വെക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ശരിയാക്കണം. അത് ടെമ്പററി ബ്ലോക്ക് വെച്ച് അതിൻ്റെ മേലെ ടർട്ടിലഗ് വെച്ചിട്ട് പിന്നെ നമുക്ക് കവർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം ടെമ്പററി ബ്ലോക്ക് വെച്ച് സെറ്റാക്കട്ടെ കേട്ടോ. ഓക്കെ, ഇതാണ് ടർട്ടിലഗ് വെക്കുന്നത്. ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഇതടച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ എന്താ പറ്റിയ ചവന്മാർ ചിലപ്പോൾ അടിച്ചു പൊട്ടിച്ചു. ഉമ്മമാരെ സ്വഭാവം വെച്ചോട് പൊട്ടിച്ചു. ഇപ്പം തന്നെ ഉമ്മമാർ ഇത് ഓടി വരുന്നുണ്ട്. ആ പോയി ചാടടാ, ആ ചാടി, അവൻ ചാവും ആവോ ആവോ. ആ ഇത് ടെമ്പററി ബ്ലോക്കാണ്, നമുക്ക് ലാസ്റ്റ് അത് പൊട്ടിക്കുക, ഇല്ലെങ്കിൽ എന്താ പറ്റിയ വെച്ചാൽ ചിലപ്പോൾ ഉമ്മമാരിഞ്ഞ് ട്രിഗറാവും. അപ്പോൾ നമ്മളെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ പണിയും കഴിഞ്ഞിരിക്കണേ കണ്ടോ. ഇതാണ് നമ്മളെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോം. ഇവിടെ ഇതേപോലെ തന്നെ നമ്മൾ ട്രാപ്പ് ഡോറ് വെക്കണം. ട്രാപ്പ് ഡോറ് വെച്ച് കണ്ട് എഗ്ഗും വെച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ എന്താ പറ്റി വെച്ചാൽ വർക്ക് ചെയ്യൂല, ഈ പ്ലാറ്റ്ഫോം വെറുതെ ഉണ്ടാക്കിയ പോലെയോ. അപ്പോൾ നമുക്ക് ആദ്യം ട്രാപ്പ് ഡോറ് വെച്ചേക്കാം. ട്രാപ്പ് ഡോറ് ഇതേ ഫുള്ള് കവർ ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് എഗ്ഗ് വെക്കാതെ പ്ലാറ്റ്ഫോം ശരിയാക്കണുള്ളൂ. ഞാൻ എഗ്ഗ് ലാസ്റ്റ് വെക്കാമെന്ന് വിചാരിച്ച്, അതായിരിക്കും നല്ലത് അല്ലേ. എന്തായാലും ട്രാപ്പ് ഡോർ ഓണാക്കിയേക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് മൂന്നാമത്തെ ലെയറും കൂടി ഉണ്ടാക്കാം, അത് കഴിഞ്ഞിട്ട് നോക്കാം. ഇതാണ് നമ്മളെ ഫൈനൽ ലെയർ. ഇവിടുന്ന് നമ്മളിനി മേലെ ഗ്ലാസ്സാണ് വെക്കുക. അപ്പം ഇവിടെ നമുക്ക് ടർട്ടിലഗിനുള്ള ഫെസിലിറ്റി ശരിയാക്കണം, ട്രാപ്പ് ഡോറും വെക്കണം. എത്രത്തോളം എഫിഷ്യൻ്റായിട്ട് ഇത് വർക്കാവും എനിക്കറിയില്ല. ഞാൻ 6 ഇനി പ്ലാൻ ചെയ്തതിന് മാഗ്മ ക്യൂബ് കിട്ടാല്ല പാടെ ആലോചിച്ചിട്ട് ഞാൻ പിന്നെ 3 ഒതുക്കി. 3 മതി നമുക്ക് തൽക്കാലം, പിന്നെ വേണമെങ്കിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. നമ്മളെ ട്രാപ്പ് ഡോറും കഴിഞ്ഞു പഠിച്ചോനെ, കഴിഞ്ഞു എന്നാണ് തോന്നണേ അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ നടുക്കും എഗ്ഗ് വെച്ച് കൊടുക്കണം. ഇതൊക്കെ അടുത്ത് തുറന്ന് കിടക്കട്ടെ. അപ്പോൾ അതാ ഈ എഗ്ഗ് ഇങ്ങനെ എടുക്കുക. എങ്ങനെ വെക്കല്ലേ വെച്ചാൽ ആദ്യമേ വെക്കുക, 3 വെച്ചേക്കാമല്ലോ, 2 3 ഉണ്ട് കയ്യിൽ, ബാക്കി നമുക്ക് ഇനിയൊന്നും ഇല്ലല്ലോ.
അവിടെ മൂന്നും വെച്ചേക്കാം. ഇനി നമ്മൾ ട്രാപ്പ് ഡോർ വെക്കുക. ട്രാപ്പ് ഡോർ കഴിഞ്ഞപ്പോൾ കൊണ്ട് ഞാൻ പുതിയ ട്രാപ്പ് ഡോർ ഉണ്ടാക്കിയതാണ്. ഇവിടെ വെച്ച് കൊടുക്കുക. അതേപോലെ തന്നെ ഇതാ അതിമ പിടിച്ചിട്ട് ക്ലിക്ക് ചെയ്യുക, അടക്കുക. അതിമ പിടിച്ച് കഴിയാൽ ക്ലിക്ക് ചെയ്യുക, അടക്കുക. ഇനി നമുക്ക് ഗ്ലാസിൻ്റെ റൂഫ് സെറ്റാക്കണം. ഇവിടുത്തെ അങ്ങനെ ഏകദേശം തീരാനായപ്പം നമ്മളെ ഗ്ലാസ് തീർന്നു പോയി. അപ്പോൾ ഇനി നമുക്ക് ബേസിൽ പോയി ഗ്ലാസ് എടുത്തിട്ട് വരണം. ഗ്ലാസ് എനിക്ക് നമ്പർ പേ അയച്ചോട്ടോ ചെറുതായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ബേസിൽ പോവാം. ഗാസ്റ്റ് സ്പോൺ ആവാതെ തന്നാൽ മതി എനിക്ക്. അപ്പോൾ നമ്മൾ വില്ലേജേഴ്സിൻ്റെ അടുത്ത് നിന്ന് കുറേ ട്രേഡ് ചെയ്ത് വാങ്ങി, കുറച്ച് ഞാൻ സ്മെൽറ്റ് ചെയ്ത് കൊടുത്ത്, ഇപ്പോൾ അത്യാവശ്യം ഗ്ലാസ് ഉണ്ട്, ഇത് മതിയാവും നമുക്ക്. അപ്പോൾ ബാക്കി ഗ്ലാസ് വെച്ച് നമുക്ക് കവർ ചെയ്തേക്കാം. ഒരു ബ്ലോക്ക് ഇടവിട്ടാട്ടോ വെക്കണത്. അപ്പോൾ ഇത് ഫുള്ള് നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇവിടെ കുറച്ചെണ്ണം ഉണ്ടെങ്കിൽ പോലെ ഞാൻ അവിടെ നിന്ന് അടിച്ചു ഓടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, നമുക്ക് കാഫോൾഡിങ് വെച്ച് നമ്മുടെ AFK ഏരിയ സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ടെമ്പററി ബ്ലോക്കൊക്കെ പൊട്ടിച്ച് കളയണം. അതൊരു പണിയാണ്. അപ്പോൾ നമ്മൾ 256 നിൽക്കുന്നത് വൈ ലെവൽ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ AFK സ്പോട്ട്. ഇവിടെ ഞാൻ ഗ്ലാസ് വെച്ച് ഒരു ചെറിയ പ്ലാറ്റ്ഫോം റെഡി ആക്കിയിരിക്കണം നമുക്ക് പറന്ന് വന്ന് ഇറങ്ങാൻ. ഇനി എന്ത് ചെയ്യണം, ആ ടെമ്പററി ബ്ലോക്കുകൾ പൊട്ടിക്കണം. ടെമ്പററി ബ്ലോക്കുകൾ പൊട്ടിച്ചിട്ടില്ലെങ്കിൽ എന്താ പറ്റിയ, ചവന്മാർ മുട്ട കാണൂല. അപ്പോൾ ആ ടെമ്പററി ബ്ലോക്കുകളൊക്കെ ഞാൻ പൊട്ടിച്ചിരിക്കണ്. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് നേരം AFK നിൽക്കാം. അടിയിൽ വന്മാർക്ക് ഞാൻ സ്പോൺ ആവണമൊക്കെ കാണുന്നുണ്ട്, അവന്മാർ ഓടി അങ്ങോട്ട് ചെല്ലണമെന്ന് കാണുന്നുണ്ട്. നൈസാണ് അല്ലേ. ഒരു 5 മിനിറ്റ് നമുക്ക് AFK നിന്നിട്ട് എത്ര സാധനം കിട്ടും നോക്കാം. ഒരു 5-10 മിനിറ്റ് മാക്സിമം ആയിട്ടുണ്ടാവുള്ളൂ. 10 ആയിട്ടില്ല ശരിക്ക്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം എത്ര സാധനം കിട്ടിയെന്നില്ലേ. വർക്കിംഗ് ആണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് അല്ലേ. വേണമെങ്കിൽ ഇനി ഒരു ലെയറും കൂടി നമുക്ക് ഹൈറ്റ് കൂട്ടാവണമെങ്കിൽ. അപ്പോൾ നമുക്ക് പോയിട്ട് നോക്കട്ടെ കേട്ടോ. അവന്മാർ അവിടെ ഒന്ന് ചാവണമുണ്ട്. നൈസ് 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 നൈസ്. ഓക്കെ, ആ ഷെയറായിട്ട് വർക്കാവുണ്ട്. ഈ സ്കാഫോൾഡിങ് പൊട്ടിച്ചേക്കാം അല്ലേ, ഇത് ആവശ്യമല്ല. അപ്പോൾ ഇനി എത്ര സാധനം കിട്ടി നോക്കാം. ഓ എൻ്റെ അമ്മ, പെട്ടി നിറച്ച്. എത്രയാണ്, സ്റ്റാക്ക് കണക്കിനാണല്ലോ കിടക്കുന്നത്. ഓ ഗോൾഡ് പൊളി, ഗോൾഡ് പൊളി. ഇനി നമ്മൾ ഗോൾഡിൻ്റെ ഏറും തല്ലുവാണ്. ഏതാ ഫുൾ ഗോൾഡ്. നമുക്കിതൊക്കെ ഇൻഗറ്റ് ആക്കിയേക്കട്ടോ. എത്ര ഇൻഗറ്റ് കിട്ടും നോക്കുക. മിക്കവാറും ഒരു സ്റ്റാക്കിൻ്റെ മേലെ കിട്ടാൻ മതിയാവും അല്ലേ. അപ്പോൾ നഗറ്റൊക്കെ ഇൻഗറ്റ് ആക്കിയപ്പോൾ ദാ ഒരു സ്റ്റാക്കും 9 ഇൻഗറ്റും കിട്ടി. മതി, നമുക്ക് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് അത്ര കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മണിക്കൂർ നിന്ന് അത്ര കിട്ടുന്നില്ല ആലോചിച്ച് നോക്കി. അപ്പോൾ നമുക്ക് ബേസൊക്കെ തിരിച്ചു പോയേക്കാം. എന്നിട്ട് നമുക്ക് ഗോൾഡൻ ആപ്പിളൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം, കുറച്ച് പരിപാടികളുണ്ട്. നൈറ്റ് ആയപ്പോത്തിന് അപ്പോൾ കിട്ടിയ ഗോൾഡും കൊണ്ട് നമ്മളത് ആ ബേസ് വന്ന് കടന്നുറങ്ങി എണീറ്റു. ഈ ഗോൾഡൻ ക്യാരറ്റൊക്കെ ഞാൻ ആർക്ക് വേണം. ആപ്പിളുണ്ട്, ആപ്പിളുണ്ട് ആപ്പിൾ. ഞാൻ ആപ്പിൾ ഫാം ഉണ്ടാക്കേണ്ടി വരും തോന്നുന്നുണ്ട്. ആ 8 ആപ്പിളുണ്ട്. 8 ആപ്പിൾ എടുത്തിട്ട് നമുക്കത് ഗോൾഡൻ ആപ്പിളാക്കിയാലോ. എൻ്റെ അമ്മോ, 8 ഗോൾഡൻ ആപ്പിൾ. നൈസ്, 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 നൈസ്. ഞാൻ ഗോൾഡൻ ആപ്പിളേ തന്നോളൂ. ചെറിയ കളികളൊന്നും ഇനിയില്ല. ഇനി നമ്മൾ ഗോൾഡ് ബ്ലോക്ക് വെച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഗോൾഡ് ബ്ലോക്ക് വെച്ച് കണ്ടി നമുക്ക് ബീക്കൺ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക, സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മൾ 50% ആൾക്കാർ സബ് ചെയ്യാത്തവരുണ്ട്, ഒരു സബ് ചെയ്യട്ടോ.